ഹായ് ഗൈസ്, ഷെഫ് ആൻഡ് ഫുഡി ട്രാവലർ ഹിയർ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഒരു ഇറ്റാലിയൻ ഡിഷ്. ഒന്നല്ല, രണ്ട് ഡിഷ് ഉണ്ട്. ഒന്ന് പാസ്ത, മറ്റൊന്ന് ഒരു ഇറ്റാലിയൻ ആൻഡ് മെഡിറ്ററേനിയൻ ലൈക്ക് മിക്സ് ആയിട്ടുള്ള ഒരു മെയിൻ കോഴ്സ് ആണ്. അപ്പം എന്തൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് നിങ്ങൾ തന്നെ നേരിട്ട് കാണാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ബോയിൽ ചെയ്യണം, പാസ്ത ബോയിൽ ചെയ്യണം. അപ്പം നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അര കിലോ പാസ്തയാണ്. അപ്പം ഏകദേശം ഇത്ര വെള്ളം മതിയാവും. അപ്പം നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് ഏകദേശം ഒരു ഗ്യാസ് ഓഫാ. അപ്പം നമുക്കൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വെള്ളം നന്നായിട്ട് ചൂടാകണം. ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നെ പാസ്ത അതിലിടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ കുക്ക് ചെയ്ത് കിട്ടില്ല. അപ്പം വെള്ളം നന്നായിട്ട് തിളക്കുക, അതിനുശേഷം കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിടുക, അതിനുശേഷം പാസ്ത ഇളക്കിടുക. ഓക്കെ, നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അൽഫ്രെഡോ പാസ്തയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇറ്റാലിയനിൽ ഒരു ഇമ്പോർട്ടൻ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് അൽഫ്രെഡോ പാസ്ത, പിന്നെ പിസ്സ, ലസാനിയ, ഇതൊക്കെയാണ് നമ്മുടെ ഇറ്റാലിയനിൽ കൂടുതലായിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൽഫ്രെഡോ പാസ്ത ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു ടെൻഡർ ബീഫ് വെച്ചിട്ട് ഒരു പെപ്പർ കോൺ സോസ് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ സ്റ്റീം വെജിറ്റബിളും വൈറ്റ് റൈസിൽ മാഷ് പൊട്ടറ്റോ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് വൈറ്റ് റൈസും സ്റ്റീം വെജിറ്റബിളാണ്. അപ്പോൾ സ്റ്റീം വെജിറ്റബിളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. ബീൻസ് വേണം, റെഡ് കാപ്സിക്കം, ഗ്രീൻ കാപ്സിക്കം, പിന്നെ എഗ് പ്ലാന്റ്, അതുപോലെ ക്യാരറ്റ്, പിന്നെ മെയിൻ കാര്യമാണ് ബ്രോക്കലി. ഇത്രയും സാധനങ്ങൾ നമ്മൾ നന്നായിട്ട് കഴുകിയിടുക. കൈ എടുത്തിട്ട് കാണിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, വെജിറ്റബിൾ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്ന് കളയണം. ഓക്കെ, ഇതിൻ്റെ സ്കിന്ന് കളയണം. അതുപോലെ ബീൻസും നന്നായിട്ട് നമുക്ക് ഈ സൈഡിൽ രണ്ട് സൈഡിലായിട്ട് ഈ സ്കിന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. വെജിറ്റബിളിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾ സൈസ് ഉണ്ട്, ആ ഒരു സൈസ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ആ സ്റ്റീം ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. അപ്പം നോർമലി നമ്മൾ അമേരിക്കൻസൊക്കെ കഴിക്കുന്നത് നോർമൽ സ്റ്റീം മാത്രമാണ്, അവർ ഗ്രില്ല് ചെയ്യില്ല. കാരണം അവർക്ക് ആ ഒരു ജസ്റ്റ് ബോയിൽ ചെയ്ത വെജിറ്റബിളാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഗ്രില്ലൊക്കെ ചെയ്യുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി കൂടും. അപ്പോൾ നമ്മൾ ആ കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചാൽ ഏത് വലിപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബീൻസ് ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇത് മതിയാവും. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന എഗ് പ്ലാന്റ് ഇതേ സൈസ് തന്നെ കട്ട് ചെയ്താൽ മതി. സാധാരണ നമ്മൾ എഗ് പ്ലാന്റ് ഇതിലും തടി ഉണ്ടാവും, പക്ഷെ ഇവിടെ നാട്ടിൽ കണ്ടത് എനിക്ക് തോന്നുന്നു വളരെ തിന്നാണ്. അപ്പോൾ ഇതും നമുക്ക് അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരക്കിലോ പാസ്ത വെള്ളം തിളക്കുന്ന കാണാം. അപ്പം പാസ്ത നമുക്ക് അതിലേക്കിടാം. അപ്പം അതിനുശേഷം നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ മസ്റ്റാണ്. ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം
കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കൂടുതൽ ഇടാൻ പാടില്ല കാരണം നമ്മൾ പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് ഈ ഒലിവ് ഓയിൽ നമ്മൾ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്ത ബോയിൽ ആയി കഴിഞ്ഞാൽ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് ഒട്ടി നിൽക്കും അപ്പം നമുക്ക് ആ ഒരു കഴിക്കുമ്പോഴൊക്കെ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല അപ്പം വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒലിവ് ഓയിൽ ഒഴിക്കുന്നത് അതുകൂടാതെ നമ്മൾ ആ ടേസ്റ്റും ഒരു ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഹെൽത്തിയാണ് ഒലിവ് ഓയിൽ നമുക്ക് ഏത് ഫുഡിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇറ്റ്സ് വെരി ഹെൽത്തി ഓയിലാണ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഏകദേശം റെഡി ആകുന്നുണ്ട് എന്തായാലും നോക്കാം അപ്പോൾ നമുക്ക് ഈ കാപ്സിക്കം കട്ട് ചെയ്ത് സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം വെക്കണം അത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ ഗ്രീൻ കാപ്സിക്കം റെഡ് കാപ്സിക്കം ആണുള്ളത് കാപ്സിക്കം നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കുക നമ്മൾ സ്റ്റീം വെജിറ്റബിളിലെ വെജിറ്റബിൾ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കണ്ടില്ല ബ്രോക്കലി അതുപോലെ എഗ് പ്ലാന്റ് പിന്നെ ക്യാരറ്റ് ഈ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വെജിറ്റബിൾ നമ്മൾ ആദ്യം സ്റ്റീം ചെയ്തെടുക്കണം മൈക്രോവേവിൽ വെച്ചിട്ട് ഈ വെജിറ്റബിൾ എന്ത് ചെയ്യുക സ്റ്റീം ചെയ്തെടുക്കുക അത് രണ്ട് വഴിയുണ്ട് നിങ്ങൾ ഒരുപാട് വെജിറ്റബിൾ സ്റ്റീം ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യാം പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഇതൊരു ക്വാർട്ടർ കുക്കൊക്കെ ആവാൻ പാടില്ല അതിൽ കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ ചളി പോലെ ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റുക കാരണം മൈക്രോവേവിൽ വെക്കുമ്പോൾ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലോ സ്റ്റീലോ അകത്ത് വെക്കാൻ പറ്റില്ല അപ്പം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് സ്റ്റീം ചെയ്തിട്ടെടുക്കാം നമ്മുടെ പാസ് എന്തായാലും നോക്കാം അപ്പോഴേക്കും ഇത് സ്റ്റീമാണ് ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മുടെ പാസ് ഇപ്പോൾ ഒരു ഒരു കാൽഭാഗം കുക്കായിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക സാധാരണ കമ്പനി പറയുന്നത് 8 മിനിറ്റ്സ് എന്നാണ് 8 മിനിറ്റ്സിലൊക്കെ ആവും തോന്നുന്നില്ല എന്നാലും നമുക്ക് ചൂട് വെള്ളമാണെന്നുണ്ടെങ്കിൽ ആ ഏകദേശം ഒരു കാൽഭാഗം കുക്കായി കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വാങ്ങിയ ചിക്കൻ നിങ്ങൾ നേരത്തെ കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോണുള്ള ചിക്കനാണ് നമുക്ക് കിട്ടിയത് ഫുൾ ബോൺലെസ് ചിക്കൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം അതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്യാം നന്നായിട്ട് കഴുകിയെടുക്കാം ഇതിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ എല്ല് ഒഴിവാക്കണം നമ്മൾ പാസ്തയ്ക്കുള്ള ചിക്കൻ മാറ്റി വിടാം അപ്പോൾ പാസ്ത റെഡി കുറച്ച് സമയം ഒന്ന് നമ്മൾ ഒലിവ് ഓയിൽ ഒന്നുകൂടി മേലെ ഒഴിച്ചു കൊടുത്തിട്ട് സൈഡിലേക്ക് വെക്കണം ഇനി നമ്മൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ ഒരു മാരിനേഷൻ ആണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം ബീഫ് കഴുകിയെടുക്കാം അപ്പോൾ നമുക്കൊരു സ്റ്റേക്ക് രൂപത്തിൽ തന്നെ ഇതിനെ കട്ട് ചെയ്തെടുക്കാം ഇത് ടെൻഡർ ലൈൻ അല്ലാത്തതുകൊണ്ട് നല്ല ഹാർഡാണ് ഈ ഒരു മീറ്റ് നമുക്കതുകൊണ്ട് ഇന്ന് സ്റ്റേക്ക് ഉണ്ടാക്കാനേ വിചാരിച്ചത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഐറ്റമാണ് ഇതിൽ ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അതിന് ശേഷം ഇതൊന്ന് ചെറുതായി കട്ടെടുക്കാം ഒന്നും കൂടി നമുക്ക് സ്ലൈസ് ചെയ്യാം സ്ലൈസ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം പാസ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ആദ്യം നമ്മൾ ഫ്രൈ പാൻ റെഡിയാക്കി വെക്കുക അധികം ഫയർ ഓൺ ചെയ്യേണ്ടത് കുറച്ച് ഒരു മീഡിയം ലെവലിൽ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പാസ്ത ഉണ്ടാക്കുമ്പോൾ ബട്ടറും യൂസ് ചെയ്യും ചില ആൾക്കാർ ഒലിവ് ഓയിലും യൂസ് ചെയ്യും പക്ഷേ ഇറ്റാലിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ ഇന്ന് ഇവിടെ യൂസ് ചെയ്യാം ബട്ടർ ആവശ്യമില്ല അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം ഇതിന് ശേഷം നമുക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഗാർലിക്ക് എന്നാലും ചോപ്പ് ചെയ്ത് വേണം ഇടാൻ ഇനി നമ്മൾ ഇടുന്നത് ചിക്കനാണ് ഇപ്പോൾ ഗാർലിക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം
ചിക്കൻ ഏകദേശം ആയിക്കോടെ ചിക്കൻ ആയതിന് ശേഷം നമ്മൾ അടുത്ത് എന്താ നോക്കാം തീ ഒന്ന് ചെറുതായി കൊള്ളാം ചിക്കൻ ശരിയാണ് പിന്നെ നമ്മൾ ക്രീം ഒഴിക്കുക ഇതിലേക്ക് ക്രീം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നടക്കിയെടുക്കുക അപ്പോൾ കുറച്ച് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിടണം പാസ്ലി ഇട്ട് കൊടുക്കുക പാസ്ലി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ നമ്മൾ റെഡിയായിരിക്കുന്ന ബോയിൽ ചെയ്ത പാസ്ത ഇതിലേക്ക് ഇടുക നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇതിൽ നമുക്ക് ബ്ലാക്ക് ഒലിവ് അല്ലെങ്കിൽ മഷ്റൂം ആവശ്യമുണ്ടെങ്കിൽ ഇടാം നമ്മുടെ പാസ്ത റെഡിയാണ് നന്നായി മിക്സ് ചെയ്തതിനു ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം പാസ്ത റെഡി നല്ല ചൂടുള്ള പാസ്ത നമുക്ക് ഗാർണിഷിന് വേണ്ടി ജസ്റ്റ് മേലിൽ കുറച്ച് പാർസ്ലിങ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം മൈക്രോവേവിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കും ഇനി നമ്മൾ ഇത് ഗ്രില്ല് ചെയ്തെടുക്കും അപ്പോൾ ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് ചെയ്യാം ആദ്യം നമുക്ക് പാൻ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ ഇതിലേക്ക് ഇടാം പിന്നെ നമ്മൾ വേറെ രണ്ട് മെയിൻ കോഴ്സ് കൂടി ചെയ്യുന്നുണ്ട് ഈ ചിക്കനിലും ബീഫിലുമാണ് ചിക്കൻ ബ്രസ്റ്റ് ആണ് ഏകദേശം ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട് പാൻ ഗ്രില്ലാണ് പിന്നെ ബീഫ് തണ്ടർ ബീഫാണത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വീഡിയോ നമ്മൾ അടുത്ത് തന്നെ എടുക്കുന്നുണ്ട് ഇന്നൊരു റെസിപ്പി മാത്രമേ ഉള്ളൂ നമ്മുടെ പാസ്ത പക്ഷേ ഇത് സെർവിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരു പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട് ചിക്കൻ ബ്രസ്റ്റ് റെഡിയാണ് നമുക്ക് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ചിക്കൻ ബ്രസ്റ്റിൻ്റെ കൂടെ സാധാരണ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിലേക്കാണ് കൊടുക്കാതെ ഇന്ന് നമുക്ക് ലേസ് യൂസ് ചെയ്യാം കാരണം ഒരു രണ്ട് ഡിഷായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് പെട്ടെന്ന് മൂന്നായി മാറി അപ്പോൾ ജസ്റ്റ് ആ ഒരു പ്രസൻറ്റേഷൻ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിപ്സോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസോ എന്ത് വേണം നമുക്ക് യൂസ് ചെയ്യാം ഇതിന് നമ്മൾ ഇടാൻ പോകുന്ന വെച്ചാൽ കുറച്ച് വെജിറ്റബിൾ ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് സൈഡ് മഷ്റൂം സോസോ അല്ലെങ്കിൽ വൈറ്റ് സോസോ ഏത് സോസും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക കഴിച്ച് നോക്കണം ബീഫ് സ്പെഷ്യൽ ബീഫാണ് മുഴുവൻ റെസിപ്പി എന്തായാലും പറഞ്ഞുതരും ആ ഒരു ടെൻഷൻ ആവണ്ട അടുത്ത വീഡിയോയ്ക്ക് ശേഷം നമ്മൾ മുഴുവൻ റെസിപ്പി പറഞ്ഞുതരും ഓക്കെ